മെമ്മറീസ് ട്രാവൽ വ്ളോഗിന്റെ മറ്റൊരു അടിപൊളി വ്ളോഗിലേക്ക് എല്ലാവരെയും വീണ്ടും സ്വാഗതം ചെയ്യുന്നു. നമ്മളിപ്പോൾ ഉള്ളത് ശരിക്കും ഇടുക്കി ജില്ലയിലാണ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, നമ്മൾ പോകുന്ന വഴിക്ക് എടുക്കുന്ന വീഡിയോസ് എല്ലാം നമ്മൾ വീഡിയോ ആയിട്ടും കിട്ടുവാണ്. നമുക്ക് ഇന്ന ഇന്ന ഇടുക്കിയിൽ ഏത് സ്ഥലമാണ് കാണാൻ പോകുന്നതെന്ന് പ്രത്യേകിച്ച് നിശ്ചയമൊന്നുമില്ല. നമ്മൾ പോകുന്ന വഴിക്ക് കാണുന്ന കാഴ്ചകൾ മൊത്തം ഇടുവാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ സാധാരണ ട്രാവൽ വീഡിയോ അല്ല, ശരിക്കും നമ്മൾ ബൈക്കിൽ റൈഡ് പോകുന്നതിൻ്റെ വീഡിയോ ആണ് ഈ തവണ നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പം നമ്മൾ വന്ന വണ്ടി എന്ന് പറഞ്ഞാൽ ഇതാണ്, രണ്ട് ബൈക്കിലാണ് വന്നത്, രണ്ട് CBR ആണ് ഇതുണ്ടല്ലേ. അപ്പം ഇതിലുള്ള യാത്രയാണ് നിങ്ങളിനി അങ്ങോട്ട് കാണാൻ പോകുന്നത്. ഇപ്പം ഇങ്ങോട്ട് വന്ന വഴിക്ക് തന്നെ ഇതുണ്ടല്ലോ, ഇപ്പം തന്നെ മഴ പെയ്യാൻ തുടങ്ങി. മഴ പെയ്യുന്ന റൈഡിന് എന്തുകൊണ്ടും ഭയങ്കര അനുയോജ്യമായിട്ടുള്ള കാലാവസ്ഥയാണ് മഴ പെയ്യുമ്പം റൈഡ് ചെയ്യാന്നുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ വന്നു നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ കരിക്കുംമേട് എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. കരിക്കുംമേട് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല വ്യൂ ഉള്ളൊരു സ്ഥലമാണ്. നമുക്ക് ഈ ബൈക്കിൽ കൂടെ കാണാം. ഇതുണ്ടോ, ഈ കാണുന്ന ആ വഴിയെ കൂടെ കയറി പോയാൽ കരിക്കുംമേട് വ്യൂ പോയിന്റിൽ നമുക്ക് എത്താൻ പറ്റും. അപ്പം നമ്മൾ പറഞ്ഞ ആ കരിക്കുംമേട് വ്യൂ പോയിന്റിൽ എത്തിയിരിക്കുകയാണ്. നമ്മളിതേണ്ട ഇവിടെ വണ്ടി കൊണ്ടുവച്ചിട്ടുണ്ട്. ജസ്റ്റ് ഇതേണ്ട ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ഇതുണ്ടല്ലോ, ഇവിടെ ഒരു പാറയുണ്ട്, ഇങ്ങനെ അടിപൊളി ഒരു കാഴ്ച ഇവിടെ കാണാൻ പറ്റും. ഇതുണ്ടോ, കിടിലം കാഴ്ചയാണ്. ഇവിടെ നിങ്ങളെ അങ്ങോട്ട് പോയി കഴിയുമ്പോൾ അവിടെ ആയിട്ട് അവിടെ ഒരു വലിയ പാറയുണ്ട്. നമുക്ക് ഇതുവഴി ഒരു ഓഫ് റോഡിങ് ആണ് അങ്ങോട്ടുള്ളത്. ശരിക്കും അവിടം വരെ വണ്ടി ഇറങ്ങി ചെല്ലും. ആ പാറയുടെ അവിടം വരെ വണ്ടി ഇറക്കിക്കൊണ്ട് പോയിട്ട് നമുക്ക് വണ്ടി അവിടെ ആയിട്ട് തിരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളിങ്ങോട്ട് വന്ന് കയറിക്കഴിഞ്ഞാൽ ഇതുപോലെ നല്ല അതിമനോഹരമായിട്ടുള്ള ഒരു വ്യൂ പോയിന്റ് ആണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇതുണ്ടല്ലേ, ഇവിടെ ഈ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ രാത്രി സമയത്ത് വരുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒത്തിരി വീടുകളുണ്ട്, വീടുകളും ടൗണും എല്ലാം ഉണ്ട്. അപ്പം അവിടെ എല്ലാം ലൈറ്റ് തെളിഞ്ഞ് കിടക്കുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് രാത്രി വരുമ്പം. ഇതുകൊണ്ട് ആ സൈഡിലൊക്കെ ആയിട്ട് ഇടുക്കി ഡാമിൻ്റെ ചെറിയൊരു ഭാഗമൊക്കെ നമുക്ക് കാണാം. ഇതുകൊണ്ട് ഇവിടെ നല്ലൊരു വ്യൂ പോയിന്റ് കേട്ടോ. ഇങ്ങനെ ഓഫ് റോഡിങ് ആയിട്ട് ഇങ്ങനെ ഒരു വഴിയൊക്കെ ഉണ്ട് ഇവിടെ. ഇതുവഴി മിക്കവാറും വരുന്നതെന്ന് പറഞ്ഞാൽ ജീപ്പ് അങ്ങനെയുള്ള വണ്ടികളൊക്കെ ഇറങ്ങി വരുള്ളൂ. ബൈക്കും ഇറക്കിക്കൊണ്ട് വരാൻ പറ്റും. പിന്നെ കാറ് അങ്ങനെയുള്ളതൊക്കെ ഇറക്കിക്കൊണ്ട് വന്നാൽ അടി തട്ടാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ബൈക്ക് മേളിൽ വെച്ചേക്കാണ്. ഇവിടെ വന്നു കഴിഞ്ഞാലുള്ള പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് വെച്ചാൽ, നമുക്ക് ഈ പോകുന്ന വഴിക്ക് അപ്പുറത്തോട്ടും ഇങ്ങോട്ടും എല്ലാം ഒത്തിരി സ്ഥലങ്ങൾ പാറകളുണ്ട്. ആ പാറ കയറി ഇന്ന് നല്ലപോലെ റിലാക്സ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമാണ് ഈ കരിക്കുംമേട് എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ കരിക്കുംമേടായിരുന്നു. ഈ കരിക്കുംമേടിലേക്ക് വരാനുള്ള എൻ്റെ ഗൂഗിൾ മാപ്പിൻ്റെ ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങളൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇന്ന് ഏതൊക്കെ സ്ഥലങ്ങൾ ഇനി നമ്മൾ പോകുന്നുള്ള കാര്യം പറയാൻ പറ്റത്തില്ല, കാരണം റൈഡായതുകൊണ്ട് നമ്മൾ പോകുന്ന വഴിക്ക് കാണുന്ന നല്ല കാഴ്ചകളെല്ലാം എടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല. ഇപ്പോൾ ചോറൊക്കെ ഉണ്ട്, മടുത്തുകൊണ്ട് വയറൊക്കെ നിറഞ്ഞു, ഒരു രക്ഷയില്ല. അതുകൊണ്ട് ജസ്റ്റ് ഇവിടെ ഒന്ന് വിശ്രമിക്കാന്നുള്ള പ്ലാനിങ്ങിലാണ്. അപ്പം നമ്മുടെ ഈ ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ഇന്ന് ഒരു ദിവസം കൊണ്ട് തീരുന്നതല്ല, ഇന്നും നാളെ ആയിട്ട് രണ്ട് ദിവസത്തെ ട്രിപ്പാണ് നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത്. അതുകൊണ്ട് ഇങ്ങോട്ട് കയറി വന്നു കഴിയുമ്പോൾ ഇവിടെ ഒരു പാറയുണ്ടേ. ഇവിടെ ഒരു വലിയ പാറയുണ്ട്. ഈ പാറയിലോട്ട് വേണേൽ കയറാൻ പറ്റും കേട്ടോ. നമുക്ക് ജസ്റ്റ് അപ്പുറത്തോട്ട് പോയി നോക്കാം. ഇതിങ്ങനെ വഴിയെ കൂടെ നമുക്ക് പതുക്കെ ഇച്ചിരി റിസ്ക്കാണ്. പോവുകയാണെന്നെങ്കിൽ ആ താഴെ കാണുന്ന ആ പാറ വരെയൊക്കെ നമുക്ക് പോകാൻ പറ്റും. ഇതുണ്ടോ, അങ്ങ് ദൂരെയായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോന്നറിയത്തില്ല, അവിടെയായിട്ട് ഡാമിൻ്റെ ചെറിയൊരു പോർഷൻ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നിന്നുള്ളൊരു വ്യൂ ഒരു രക്ഷയില്ല കേട്ടോ, നല്ല കിടിലം വ്യൂ ആണ്. ഇതുണ്ടോ, ഇത് നമ്മളിങ്ങോട്ട് ആ വഴി ഇങ്ങോട്ട് കയറി വന്നിട്ടുള്ള ആ എൻഡ് പോയിൻ്റാണ്. ഇവിടെ അത്യാവശ്യം നമുക്ക് ടെൻ്റ് അടിച്ച് താമസിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. ഇതുണ്ടല്ലേ, ജസ്റ്റ് അപ്പുറത്തൊന്നും വലിയ കാറ്റൊന്നും പിടിക്കാനില്ല. ഇവിടെ വേണം ടെൻ്റ് അടിച്ച് നമുക്ക് ഒരു ദിവസം കിടക്കാനുള്ള സെറ്റപ്പ് ഉണ്ട്. വലിയ ശല്യമൊന്നുമില്ല. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞാൽ നാട്ടുകാരെല്ലാം ഭയങ്കര സപ്പോർട്ടാണ് കേട്ടോ. നമ്മളിവിടെ വന്നപ്പോഴാണെങ്കിലും നമുക്ക് വഴി പറഞ്ഞു തരാനും ഒക്കെ ആയിട്ട് ഒത്തിരി ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. നമുക്കിവിടെ ഈ താഴെ കാണുന്ന ആ ഒരു ചെറിയ ടൗൺ പോലെ കാണുന്ന ആ സ്ഥലത്തിൻ്റെ പേരെന്ന് പറഞ്ഞാൽ മരിയാപുരം എന്ന് പറയുന്ന സ്ഥലമാണ്. നമ്മൾ ആ ഒരു ലൊക്കേഷനിൽ നിന്നാണ് ഇങ്ങോട്ട് കയറി വന്നിട്ടുള്ളത്. പിന്നെ ഇങ്ങോട്ട് കിടക്കുന്ന ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ തോപ്രാംകുടി, അങ്ങനെ അങ്ങോട്ട് കട്ടപ്പന, അങ്ങനെ ആ റൂട്ട് നമുക്ക് പോകാൻ പറ്റും കേട്ടോ. ഞാൻ ഈ സ്ഥലത്തിൻ്റെ ഒരു ലൊക്കേഷൻ ഏകദേശം ഒന്ന് പറഞ്ഞതാണ്, ഞാൻ എവിടെയാണ് നിൽക്കുന്നതെന്നുള്ളതിൻ്റെ ഒരു ലൊക്കേഷൻ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് പറഞ്ഞു തന്നതാണ് കേട്ടോ. അപ്പം വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ കരിക്കുംമേട് എന്ന് പറയുന്ന സ്ഥലത്തൊന്ന് വന്ന് കാണേണ്ടതാണ്. അതിഗംഭീരമായിട്ടുള്ളൊരു സ്ഥലമാണ്. രാത്രി സമയത്ത് വരുവാണെന്നുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന വീടുകളുടെയും ടൗണിൻ്റെ എല്ലാം ലൈറ്റിങ്ങനെ തെളിഞ്ഞു നിൽക്കുന്ന ഒരു വ്യൂ ഉണ്ട്. അത് അടിപൊളിയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഇവിടെ വന്നായിരുന്നു കേട്ടോ, കാറിനാണ് വന്നത്. കാറിന് വന്നിട്ട് ഈ സ്ഥലമൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് രണ്ടാമത്തെ ദിവസം നമ്മൾ റൈഡുമായിട്ട് ഇറങ്ങിയത്. ബൈക്കേ വരുന്നതിൻ്റെ സുഖം വേറെ കേട്ടോ, കാരണം ഇവിടുത്തെ റോഡ് നല്ല അടിപൊളി റോഡാണ്. ഈ ഇടുക്കി ഡാമിൻ്റെ അങ്ങോട്ടുള്ള വഴിയാണെങ്കിലും എല്ലാം നല്ല അടിപൊളിയായിട്ട് പണിതിട്ടിട്ടുണ്ട്. റിഫ്ലക്ടർ എല്ലാം വെച്ച് നമുക്ക് ഓടിക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടില്ല കേട്ടോ, അടിപൊളിയാണ്. അപ്പം നമ്മൾ ആ റൈഡൊന്ന് ആസ്വദിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പം ബൈക്കിനെത്തിയേക്കുന്നത്.